എസ് ആർ എച്ചിന്റെ ബാറ്റിംഗ് പെർഫോമൻസോടുകൂടി ഈ കളിയും അവർ വിജയിക്കുന്നു. ലക്നൌവിനെതിരെ ലക്നൌവിനെ കൊണ്ടടുപ്പിച്ച 165 റൺസ് മാത്രം 4 വിക്കറ്റിൽ. 4 വിക്കറ്റ് പോയത് തന്നെ അവരുടെ നഷ്ടത്തിൽ തന്നെയായിരുന്നു. ഒരു പേടി ഭയത്തോടു കൂടി തന്നെയാണ് ലക്നൌ കളിച്ചതെന്ന് ഉറപ്പിക്കാം. ലക്നൌവിന്റെ ബാറ്റിംഗ് നിലയിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങി കെ എൽ രാഹുൽ 25 റൺസിന് അടുപ്പിച്ചെടുത്ത് ഔട്ടായി പോയി. പിന്നാലെ വന്ന സ്റ്റോണിസാരും ഔട്ടായി പോയി. അങ്ങനെ വിക്കറ്റുകൾ പോകുന്തോറും അവരുടെ പേടി ഭയം കൂടിയെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അവസാനം വന്ന പൂരാനും ബഡോണിയും എന്ന് പറയുന്ന പ്ലെയറും കൂടെ ചേർന്നാണ് എന്തായാലും നല്ല രീതിയിൽ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അവരില്ലായിരുന്നെങ്കിൽ വെറും 100 റൺസിനകത്തെങ്കിലും ഒതുങ്ങി പോയേനെന്ന് വേണമെങ്കിൽ പറയാം. 165 റൺസോളം എടുത്തു 4 വിക്കറ്റ് നഷ്ടത്തിൽ. എന്തായാലും നാണക്കേടില്ലാതെ തന്നെ അവർ അത്ര റൺസോളം സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ എസ് ആർ ജിനെ സംബന്ധിച്ച് വെറും 2 പേർ മാത്രമേ ബാറ്റിംഗ് നിലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. അവർ 2 പേർ തന്നെ അധികമായിട്ടാണ് തോന്നുന്നത്. അവർ തന്നെയാണ് കളി ജയിപ്പിക്കുന്നത്. എസ് ആർ ജി 200-250 റൺസൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്ന അവർ ഈ കളിയിൽ എന്തായാലും 10 ഓവറിൽ തന്നെ അവർ കളി അവസാനിപ്പിച്ചു. 10-ാമത്തെ ഓവറിൽ തന്നെ അവരുടെ കളി മൊത്തത്തിൽ അവസാനിപ്പിച്ച് അവർ വീട്ടിൽ പോയെന്ന് വേണമെങ്കിൽ പറയാം. ലക്നൌവിന്റെ ബോളിംഗ് നിര മൊത്തത്തിൽ അവർ അടിച്ചു ഒതുക്കിയെന്ന് തന്നെ പറയാം. ട്രാവിസ് ഹെഡും ശർമ്മയും കൂടെ ചേർന്നാണ് ഇന്നലെ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ട്രാവിസ് ഹെഡ് ആണെങ്കിൽ 80 റൺസിനോളം എടുത്ത് അടുത്തെത്തു. ശർമ്മ ആണെങ്കിൽ ഒട്ടും പിന്നിലല്ലാതെ 70 റൺസിനടുത്ത് എടുത്തുകയും ചെയ്തു. എന്തായാലും രണ്ടുപേരുടെയും ബാറ്റിംഗ് പെർഫോമൻസോട് കൂടിയാണ് ഈ മാച്ച് അവർക്ക് കിട്ടുന്നത്. സി എസ് കെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ അവർ 3-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. CSK ഇപ്പോൾ 4-ാം സ്ഥാനത്താണ്. ഈ വട്ടത്തെ IPL ആര് കപ്പടിക്കുകയില്ലയോ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്.